നമസ്കാരം. അങ്ങനെ ഒരു ദിവസം പോലും നീളാത്ത വിവാദത്തിനൊടുവിൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനവും കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച എല്ലാ പദവികളും രാജിവെച്ചുകൊണ്ട് മാതൃകയായിരിക്കുകയാണ് എ കെ ആന്റണിയുടെ പുത്രൻ ശ്രീമാൻ അനിൽ കെ ആന്റണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെന്ററിക്കെതിരെ വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ട്വിറ്ററിൽ രേഖപ്പെടുത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അനിലിന് നേരെ എയറിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. ഏത് വിഷയത്തിലും അവസാന വാക്കായ കെ പി സി സി പ്രസിഡന്റ് അടക്കം തള്ളിപ്പറഞ്ഞതോടെ നിൽക്കക്കള്ളിയില്ലാതെ ആന്റണിപുത്രൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. രാജിവെക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അനിൽ ആന്റണി ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം ചരിത്രശേഷിപ്പായി ആ വാചകങ്ങൾ വരും തലമുറ വായിക്കേണ്ടതുള്ളതുകൊണ്ട് അവയെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. കോൺഗ്രസ് അധപ്പതിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പഞ്ച് ലൈൻ. എന്നും എക്കാലത്തും തന്റെ പിതാവിന്റെ അഭിപ്രായത്തിന് കടകവിരുദ്ധമായി മാത്രം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള അനിൽ ആന്റണി ആ പറഞ്ഞത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം. കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾക്ക് തന്നോട് അസഹിഷ്ണുതയാണ്. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. പാർട്ടി നേതൃത്വം സ്തുതിപാഠകരുടെ വലയിലാണ്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ മോശം പ്രചാരണമുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഇരട്ടത്താപ്പാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ നടന്നുവരുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലെ എല്ലാ റോളുകളും താൻ രാജിവെക്കുകയാണെന്ന് ട്വിറ്ററിൽ പ്രസിദ്ധീകരിച്ച രാജിക്കത്തിലും അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കത്തിൽ ശശി തരൂരിന് പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. ദോഷം പറയാൻ കഴിയില്ല, കത്തിലെ ഇംഗ്ലീഷിന് ഒരു ശശി തരൂരിയൻ ടച്ച് ഉണ്ടെന്നത് വാസ്തവമാണ്. അമ്മാതിരി ചില വാക്കുകൾ അങ്ങിങ്ങായി കാണാം. ഈ കത്ത് കാണുമ്പോഴാണ് അദ്ദേഹം വഹിച്ച പദവികൾ എത്ര വലുതായിരുന്നെന്നും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന പല പാർട്ടി പ്രവർത്തകർക്കും അത് അപ്രാപ്യമായിരുന്നെന്നും പ്ലഷർ ഓഫ് പൊളിറ്റിക്സിന് മനസ്സിലാകുന്നത്. കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ, എ ഐ സി സി സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൽ ദേശീയ കോർഡിനേറ്റർ എന്നീ പദവികളായിരുന്നു ആന്റണിപുത്രൻ വഹിച്ചിരുന്നത്. അത്രയും വലിയ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം മോദി അനുകൂല നിലപാടെടുത്തതെന്നും ശ്രദ്ധേയമാണ്. കേരളത്തിലുൾപ്പെടെ മോദിക്കെതിരായ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് കോൺഗ്രസിന്റെ മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ ബി ജെ പിക്ക് പ്രതിരോധം തീർത്തത്. വിവാദത്തിന്റെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ അനിൽ ആന്റണി വന്നതുപോലെ തന്നെ പദവികളിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. കെ എസ് യുവിൽ പോലും പ്രവർത്തിച്ച് പരിചയമില്ലാത്തയാളാണ് അനിൽ എന്ന് കേരളത്തിലെ സാധാരണ പ്രവർത്തകർ അദ്ദേഹത്തെ സ്തുതിക്കാറുണ്ട്. കോൺഗ്രസിൽ എന്നും കാണപ്പെടുന്ന ആ പ്രതിഭാസത്തിലൂടെ, അതായത് അവസാനഘട്ടത്തിലെ കെട്ടിയിറക്കലിലൂടെ താക്കോൽ സ്ഥാനത്ത് എത്തിപ്പെട്ടയാളാണ് അനിലെന്നും അവർ പുകഴ്ത്താറുണ്ട്. അതിനെയാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് അസഹിഷ്ണുത എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അക്കാര്യത്തിൽ ആന്റണി മകന് കാര്യമായ പരിശീലനം കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അസാമാന്യ ക്ഷമയും തൊലിക്കട്ടിയും ആവശ്യമുണ്ട്. തെറി പറയുന്നവരും കുറ്റം പറയുന്നവരും മാത്രമേ ചുറ്റുമുണ്ടാവൂ. നേരിൽ കാണുമ്പോൾ വെളുക്ക ചിരിച്ചാലും ഒന്ന് മാറിയാൽ അപ്പോൾ തന്നെ പാര വയ്ക്കുന്നവരായിരിക്കും ഒപ്പമുള്ളതെന്ന് ആന്റണിക്ക് അനുഭവമാണ്. എന്നിട്ടും മകന് അതറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. ഇനി കോൺഗ്രസിലെ പരമ്പരാഗത രീതി അനുസരിച്ച് പദവികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ബി ജെ പിയിലേക്കെങ്ങാനും പോകാനാണ് ആന്റണിപുത്രൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. ടോം വടക്കൻ എന്നൊരു മലയാളി നേതാവുണ്ടായിരുന്നു കോൺഗ്രസിൽ. വക്താവ് സ്ഥാനം കൊടുത്ത് ചാനൽ ചർച്ചകളിൽ പ്രത്യേക തരത്തിലുള്ള ശബ്ദം കേൾപ്പിക്കുന്ന ഡ്യൂട്ടിയായിരുന്നു അദ്ദേഹത്തിന് പാർട്ടി നൽകിയിരുന്നത്. തനിക്കാകാവുന്നത്ര ശബ്ദത്തിൽ ബി ജെ പിയെ എന്നും കുറ്റം പറഞ്ഞിരുന്ന അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിൽ ചേക്കേറി. കാര്യമായി ആരും ഞെട്ടിയില്ല, പക്ഷേ അതിനുശേഷം വടക്കൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പാവം ആന്റണിയെ കുരിശിൽ കയറ്റരുതെന്ന് മാത്രമേ അനിൽ ആന്റണിയോട് പറയാനുള്ളൂ.